അരച്ച ഒന്നാന്തരം ചെമ്മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അര കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിന്റെ തോടൊക്കെ മാറ്റിയ ശേഷം ഇതേ നടുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു നാരുപോലെ ഉണ്ടാവും. അത് ഇതിന്റെ കാഷ്ടാണ്. അത് നമ്മൾ എടുത്തു മാറ്റണം കേട്ടോ. നൂല് പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും. അത് എടുത്തു മാറ്റിയ ശേഷം നന്നായി കഴുകി എടുത്തതാണ് കേട്ടോ. അതുണ്ടെങ്കിൽ വയറ് വേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലർ പറയുമല്ലോ ചെമ്മീൻ കഴിച്ചിട്ട് വയറ് വേദനിച്ചു എന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, അന്ന് ആര് കടന്നാൽ വയറ് വേദനിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തിടാനും പിന്നെ ഒന്നുള്ളത് ആദ്യം മൂപ്പിച്ചെടുക്കാനുമാണ്. അപ്പൊ രണ്ടും പത്ത് പത്തെണ്ണം വീതം ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും പത്തെണ്ണം ഉണ്ട്, ഇതിലും പത്തെണ്ണം ഉണ്ട്. ഇനിയിപ്പോ ചെറിയുള്ളി കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ സവോള എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു ഇടത്തരം സവോള ഇതുപോലെ രണ്ടെണ്ണം ആക്കി എടുത്താലും മതി. പിന്നെ ഒന്ന് രണ്ട് കറിവേപ്പിലയുടെ തണ്ട്, പിന്നെ രണ്ട് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്കിതിലോട്ട് തക്കാളിയാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും കേട്ടോ. ഞാനിപ്പോ ചെറിയ തക്കാളി ആയത് കാരണം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. വെളിച്ചെണ്ണ, വറുത്തിടാൻ ആവശ്യമായ ഉലുവ, ഇതിന്റെ എല്ലാം അളവ് ഞാൻ അതിൽ ചേർക്കുമ്പോ പറയാം കേട്ടോ, പൊടികളുടെയും ഉലുവടെയൊക്കെ. പിന്നെ നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കിതിലോട്ട് കുടംപുളിയുടെ വെള്ളമാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ എങ്ങനെയെന്ന് വെച്ചാല് ഈ ഒരു ഗ്ലാസ് ജാറിൽ, അതായത് ഈ നെസ്കോഫിയുടെ ഈ ഗ്ലാസിന്റെ ജാറിൽ പകുതി ഭാഗത്തോളം കുടംപുളി ഇട്ട ശേഷം അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ചെയ്യാറ്. അപ്പോ ഒരുപാട് തവണ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ കുടംപുളി. ഇത് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ ഞാൻ സാധാ നോർമൽ വാട്ടർ നിറച്ച് വെക്കും. അങ്ങനെ ഒരു മൂന്ന് തവണയെങ്കിലും ഇത് എടുക്കും കേട്ടോ. എന്നതിന് ശേഷം ഞാൻ ഈ പുളി കളയുകയാണ് ചെയ്യുക. പിന്നെ വീണ്ടും പുതിയ പുളി എടുത്തിട്ട് ഇതുപോലെ ചെയ്യാണ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുടംപുളി അതിലിട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാവുമ്പോ എന്താന്ന് വെച്ചാല് ഇത്രയും കുടംപുളി ഒരു മൂന്ന് തവണയെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇനിയിപ്പോ ഇതിന് പകരം വാളംപുളി എടുക്കുകയാണെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം, വാളംപുളി വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോ ഇന്ന് കുടംപുളിയാണ് കേട്ടോ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരയ്ക്കാനുള്ള തേങ്ങ ഒരു കപ്പ്. ഇത് ഒരുപാട് മൂത്ത തേങ്ങയൊന്നുമല്ല, നല്ല ഇളയ തേങ്ങയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. മിക്സഡ് ജാറിലോട്ട് ഈ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടി കേട്ടോ നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതേ ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നമുക്ക് ലാസ്റ്റ് മൂപ്പിച്ചിടാനുള്ളതാണ് കേട്ടോ. അപ്പൊ അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റി കൊടുക്കാം. നല്ല മൂത്ത് വരുമ്പോഴേ നല്ലൊരു വാസന ഉണ്ടാവും കേട്ടോ. ആ ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ നല്ലൊരു മണമാണ്. ഇനിയിപ്പോ ചെറിയ ഉള്ളി കയ്യിലില്ലാത്തവർക്ക് സവോള എടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ഉള്ളി ആവുമ്പോൾ കുറച്ചുകൂടി മണവും രുചിയൊക്കെ കൂടും. അപ്പൊ ദേ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി. ഇനി ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പൊ ദേ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ദേ ഇതുപോലെ വരണം കേട്ടോ, നന്നായിട്ട് ഉടഞ്ഞു വരണം. കാരണം നമ്മളിതിൽ ചെമ്മീനാണ് ചേർക്കുന്നത്. ചെമ്മീൻ ഒരുപാട് നേരം വേവൊന്നുമില്ല. അപ്പൊ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ദേ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ട് വരണം. അത്രയും നേരം നമ്മളിതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം സിമ്മിലോട്ടാക്കാം. ഇതിപ്പോ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അതുപോലെ ഈ എരിവിന്റെ കാര്യവും ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്തി കഴിഞ്ഞാൽ വഴറ്റിയെടുക്കാനായിട്ട്. ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം.
ഇപ്പൊ ദേ 3-4 മിനിറ്റ് ആയി. ദേ കണ്ടില്ലേ ഉരുണ്ട് വരുന്നുണ്ട്. ആ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ വെള്ളത്തിൽ ഇട്ട് വെക്കാത്തവരാണെങ്കിൽ ഒരു 3 ഇടള് കുടംപുളി ഇതിലോട്ടിട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അതല്ല ഇതുപോലെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോ 1/2 കപ്പ് ഈ കുടംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒഴിക്കാൻ പോവുകയാണ്. എന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ആ പുളി ഒരുപാട് തവണ ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നതിന് ശേഷം ഇതിന്റെ പുളിയൊക്കെ പോയി എന്ന് കണ്ടാൽ മാത്രം ഇത് കളഞ്ഞാൽ മതി. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചില ആൾക്കാർക്ക് ഈ കുടംപുളി ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിൽ തന്നെ ഇടാവുന്നതാണ് കേട്ടോ കുടംപുളി മുഴുവനായിട്ടേ. പക്ഷെ കുറേ നേരം വെക്കുമ്പോൾ പുളിപ്പ് കൂടുകയുള്ളൂ. അപ്പൊ ആവശ്യാനുസരണം നോക്കിയിട്ട് എടുത്തു മാറ്റാവുന്നതാണ്. ഇതിനി ഒന്ന് സിമ്മിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ കിടക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പൊ തന്നെ നമ്മൾ തേങ്ങയുടെ അരപ്പും ചേർക്കും. ഇപ്പൊ ഇരുന്നാവട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ടാവട്ടെ. അപ്പൊ ദേ സിമ്മില് ഏകദേശം 3-4 മിനിറ്റ് ആയി കഴിഞ്ഞു. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. എന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ കേട്ടോ. അതിൽ കൂടുതൽ വേവില്ല നമ്മുടെ ചെമ്മീന്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും ഈ ചെമ്മീൻ. ചെമ്മീൻ വേവിക്കുമ്പോൾ ഏകദേശം 3-4 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ തിരുന്നാവട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടെ അടച്ചു വെക്കാം. അപ്പൊ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ആയി. നമുക്ക് തുറന്നു നോക്കാം. ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിം സിമ്മിലാട്ടോ കിടക്കുന്നത്. ഒന്നങ്ങ് തിള വന്നാൽ മതി. ഇനി അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഗ്രേവിയുടെ തിക്നെസ് എത്ര കണ്ട് വേണം എന്നുള്ളതും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. പാകാണ്, ഉപ്പും എരിവും പുളിയും എല്ലാം പാകാണ് കേട്ടോ. തിക്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒന്നങ്ങ് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം തിളക്കേണ്ട. എന്നതിന് ശേഷം നമുക്ക് ഇറക്കിയിട്ട് വറവിടാം. നമ്മളിതിന് മുന്നേ ഒരു ചെമ്മീൻ കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാം തരം ചെമ്മീൻ കറിയാണ്. അത് ആരും കണ്ടിട്ടില്ല അധികം. അതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് പുട്ടിന്റെ കൂടിയും ചോറിന്റെ കൂടിയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. അപ്പൊ അതേ ഒരു തള വന്നു, ഇത്രയും മതി. ഇതിന് ഇപ്പുറത്തോട്ട് ഇറക്കി വയ്ക്കാം. ഇനി വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. അപ്പൊ അത് നന്നായിട്ട് ചൂടാവട്ടെ. ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി എണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്നുകൂടെ തളിച്ച് ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിതേ 10 എണ്ണം കൂടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന ഇടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ദേ ഉള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞു, മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഉള്ളിയുടെ കൂട്ട് നമുക്ക് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നല്ല
ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാന്തരം ചെമ്മീൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗ്രേവിയുടെ തിക്നെസ് കുറച്ചുകൂടി ലൂസ് വേണമെന്നുള്ളവർക്ക് ലേശം കൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.